പൂമ്പാറ്റ എന്നും വിളിക്കുന്ന പ്രാണി ലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പൂർണ്ണ രൂപാന്തരത്തിലൂടെയാണ് നടക്കുന്നത്. 4 ദശകങ്ങളാണ് ചിത്രശലഭത്തിന്റെ ജീവിത ചക്രത്തിലുള്ളത്. 1 മുട്ട, 2 ശലഭപ്പുഴു, 3 പ്യൂപ്പ, പിന്നീടാണ് ചിത്രശലഭമായി മാറുന്നത്. ഇണചേരലിനു ശേഷം പൂമ്പാറ്റകൾ സാധാരണയായി ഇലയുടെ അടിവശത്താണ് ഇടാറുള്ളത്. കൂടുതൽ മുട്ടകളും പച്ചയോ മഞ്ഞയോ നിറങ്ങളോട് കൂടിയതായിരിക്കും. അവ വിരിയുന്നതിനു മുമ്പ് തന്നെ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നു. ഗോളാകൃതിയിലും ദീർഘവൃത്താകൃതിയിലും മുട്ടകൾ കാണാറുണ്ട്. ചിത്രശലഭത്തിന്റെ മുട്ടകൾ സാധാരണയായി 2 മുതൽ 6 കൊണ്ട് വിരിയുന്നു. ലാർവയുടെ ഭക്ഷണ സസ്യം കണ്ടെത്തി മുട്ടയിടാനുള്ള ചിത്രശലഭത്തിന്റെ കഴിവ് ശ്രദ്ധേയമാണ്. 2 to 5 മുട്ടകൾ വിരിഞ്ഞ് പൂമ്പാറ്റ പുഴുക്കൾ പുറത്തിറങ്ങും. ഈ പുഴുക്കളെയാണ് ലാർവ എന്ന് പറയുന്നത്. ലാർവയുടെ ആദ്യ ഭക്ഷണം മുട്ടയുടെ പുറന്തോട് തന്നെയാണ്. ഇലകളാണ് പിന്നീടുള്ള ഭക്ഷണം. ഈ പൂമ്പാറ്റ പുഴുക്കളെ കാണാൻ മനോഹരമാണ്. ഓറഞ്ച് നിറത്തിലുള്ള പൂമ്പാറ്റ പുഴുക്കൾ മനോഹരവും അപൂർവവുമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ കൊച്ചിയിൽ ചെന്നാൽ മെട്രോ കണ്ടിട്ടുണ്ട്. മനോഹരമാണ്. ആ മെട്രോയുടെ രൂപത്തോടുകൂടിയ മനോഹരമായ ഒരു ഓറഞ്ച് കാറ്റർപില്ലറാണ് നമ്മൾ ഈ കാണുന്നത്. 5 to 15 ലാർവ ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയമുണ്ടാക്കിയ ഒരു ഉറയിൽ സമാധിയിലിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. പ്യൂപ്പ അവസ്ഥയിലെത്തിയ ലാർവകൾ 1-2 കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുകയും ചിത്രശലഭം കൂടു പൊട്ടിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെ മനോഹരമായ ചിത്രശലഭം നമ്മുടെ പൂന്തോട്ടങ്ങളിൽ പറന്നു നടക്കുന്നു.